ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാനാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാണുമ്പോൾ തോന്നും ഇത് കരിമീനാണെന്ന്. കരിമീൻ പോലെ ഇരിക്കും, പക്ഷെ കരിമീനല്ല, തിലോപ്പിയ എന്നൊക്കെ പറയും. പല പേരുകളുണ്ട്, തിലോപ്പി, തിലോപ്പിയ എന്നൊക്കെ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പുളിയുള്ള മാങ്ങ പകുതി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂട്ടി വെച്ചതാണ്. പിന്നെ ആദ്യത്തെ പാല്, 2-ാമത്തെ പാല്, 1 കപ്പ് തേങ്ങ, ഏകദേശം ഒരു 15 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതിൽ 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുടംപുളി യൂസ് ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം മാങ്ങയാണ് എടുക്കുന്നത്. പിന്നെ പൊടികൾ, എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഊട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം മീൻ. നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി വെച്ചത് മീനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊക്കെ. മീനൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി തള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഉള്ളി കാച്ചാൻ, അതിനായിട്ട് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളി കാച്ചിയെടുക്കാം. ഉള്ളി മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കറിക്കും ഒരു ഭംഗിക്കും ഒരു കളറിനും വേണ്ടിയിട്ടാണ് മുളക് പൊടി
ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, എന്താ ഭംഗി! ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.